കേരളത്തിലിനി പൊതുജനങ്ങൾക്ക് തോക്ക് ഉപയോഗിക്കാൻ പോലീസ് പരിശീലനം നൽകും. അപ്പോൾ ആർക്ക് വേണമെങ്കിലും പരിശീലന ക്ലാസ്സിൽ പോകാൻ കഴിയുമെന്നാണ് എന്താണ് സംസ്ഥാന പോലീസ് മേധാവിയുടെ ഉത്തരവിൽ പറയുന്ന കാര്യം. അമേരിക്ക തുടങ്ങിയ വിദേശ രാജ്യങ്ങളിൽ തോക്ക് ഉപയോഗം നിയമവിധേയമാണെന്ന് നമുക്കറിയാം. പക്ഷേ ഇന്ത്യയിൽ തോക്ക് വളരെ എളുപ്പത്തിൽ കൈവശം വയ്ക്കാൻ കഴിയുന്നതല്ല. കർശനമായ മാനദണ്ഡങ്ങളോടെയാണ് തോക്കിനുള്ള ലൈസൻസ് കിട്ടുന്നത്. ഇങ്ങനെ ലൈസൻസ് ഉള്ളവർക്ക് പോലും പ്രാക്ടീസ് ചെയ്യാനുള്ള സൗകര്യക്കുറവ് കണക്കിലെടുത്ത് കോടതിക്ക് മുന്നിൽ പരാതി എത്തിയ സാഹചര്യത്തിലാണ് പൊതുജനങ്ങൾക്കും തോക്ക് പരിശീലനം നൽകാൻ സംസ്ഥാന പോലീസിന്റെ തീരുമാനമുണ്ടായിരിക്കുന്നത്. തോക്കിന്റെ സകല കാര്യങ്ങളും ജനങ്ങളെ പഠിപ്പിക്കുന്ന തരത്തിലാണ് പരിശീലനം ഒരുക്കാൻ പോകുന്നത്. നിലവിൽ തോക്ക് ലൈസൻസ് ഉള്ളവർക്കും ലൈസൻസിന് അപേക്ഷിക്കുന്നവർക്കും പരിശീലന ക്ലാസ്സിൽ പങ്കെടുക്കാം. പോലീസിന്റെ എയർ ക്യാമ്പുകളാണ് പരിശീലന കേന്ദ്രങ്ങളായി മാറുന്നത്. 13 ദിവസം നീളുന്നതാണ് പരിശീലനം. തോക്ക് സുരക്ഷിതമായി പിടിക്കുന്നത് എങ്ങനെയെന്ന് തുടങ്ങി തോക്ക് ഉപയോഗിക്കുമ്പോൾ അറിയേണ്ട നിയമങ്ങൾ വരെ ക്ലാസ്സിൽ പഠിപ്പിക്കും. ഇതുകൂടാതെ 2 ദിവസം വെടിവെപ്പ് പരിശീലനം നൽകി 3 ദിവസം വെടിവെപ്പ് പരീക്ഷയും നടത്തും. വെടിവെച്ച് പരിശീലിക്കുന്ന 3 ദിവസം 15,000 രൂപയും മറ്റ് ക്ലാസ്സുകൾക്ക് 10,000 രൂപയുമാണ് ഫീസ്. അങ്ങനെ 13 ദിവസത്തെ ക്ലാസ്സിന് 25,000 രൂപ ഫീസ് ഇനത്തിൽ ഈടാക്കും. അതിനുശേഷം കോഴ്സ് പൂർത്തീകരിച്ചതിൻ്റെ സർട്ടിഫിക്കറ്റും നൽകും. തുടക്കത്തിൽ പറഞ്ഞ പോലെ തോക്ക് കൈവശം വയ്ക്കാൻ ലൈസൻസ് ഉള്ളവർക്കും ലൈസൻസിനായി അപേക്ഷ നൽകിയവർക്കുമാണ് പരിശീലനം നൽകുന്നത്. ലൈസൻസിനായി അപേക്ഷിക്കുന്ന എല്ലാവർക്കും ലൈസൻസ് കിട്ടണമെന്നുമില്ല. മാസം തോറും 200 മുകളിലുള്ള അപേക്ഷയാണ് തോക്ക് ലൈസൻസിനായി വരുന്നതെന്നാണ് വിവരങ്ങൾ. ചെറിയ കാരണങ്ങൾ കൊണ്ടുപോലും അപേക്ഷ തള്ളപ്പെടാം. തോക്ക് സൂക്ഷിക്കുന്നതിനായി സ്ട്രോങ് റൂം സംവിധാനമില്ലെങ്കിൽ പോലും അപേക്ഷ തള്ളപ്പെടും. തോക്ക് ലൈസൻസിനായി ജില്ലാ കളക്ടർക്കാണ് അപേക്ഷ നൽകേണ്ടത്. പോലീസ്, ഫോറസ്റ്റ്, RDO തുടങ്ങിയവരുടെ അന്വേഷണത്തിന് ശേഷം മാത്രമാണ് ലൈസൻസ് അനുവദിക്കുക. ഏതെങ്കിലും കുറ്റകൃത്യത്തിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളവർ, മാനസിക വൈകല്യമുള്ളവർ, പോലീസ് സംരക്ഷണയിലുള്ളവർ, സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ അതിക്രമങ്ങൾ നടത്തുന്നവർ തുടങ്ങിയ ആളുകൾക്ക് ലൈസൻസ് നൽകില്ല. എന്നാൽ ആത്മരക്ഷയ്ക്കല്ലാതെ വെറുതെ തോക്ക് ഉപയോഗിക്കുന്നതും കുറ്റകരമാണ്. ആത്മരക്ഷയ്ക്കാണെങ്കിൽ പോലും മുട്ടിന് താഴേക്ക് മാത്രമേ വെടിവെക്കാവൂ. ഇതെല്ലാം ഓക്കെയായി ലൈസൻസ് കിട്ടിയാൽ സർക്കാർ അംഗീകരിച്ചിട്ടുള്ള ഡീലറിൽ നിന്ന് തോക്ക് വാങ്ങിക്കാം. തോക്കിലുള്ള ബുള്ളറ്റുകളുടെ സകല വിവരവും പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്യണം. ഇങ്ങനെയുള്ള പൊതുജനങ്ങൾക്കാണ് തോക്ക് പരിശീലനം കൊടുക്കാനുള്ള ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത്. പ്രത്യേക സമിതിയുടെയും സിലബസിൻ്റെയും അടിസ്ഥാനത്തിലാണ് പരിശീലനം നടക്കാൻ പോകുന്നത്.